ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു. മോഹൻലാൽ എവിടെയായിരുന്നു ഒളിച്ചോടിപ്പോയെന്നൊക്കെ പറഞ്ഞു. ഞാനൊരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ, ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലില്ലായിരുന്നു. സിനിമ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിലും സംഭവിക്കുന്നു. ഹിമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം സ്വാഗതാർഹമാണ്. ഞാൻ രണ്ടു പ്രാവശ്യം ആ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരുന്ന് സംസാരിച്ച ആളാണ്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. ഞാനൊരു ആക്ടറാണ്, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയെപ്പറ്റി. അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന മൊത്തം സിനിമയെപ്പറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത്. എല്ലാത്തിനും നമ്മളല്ലല്ലോ ആൻസർ ചെയ്യേണ്ടത്. ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യേണ്ടത്. അപ്പം അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് എന്നിലേക്കും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കാണ്. ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമൂത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാം. ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തത് ശരിയായില്ല. അവർ വരട്ടെ മുന്നോട്ട്, ഒരു ഇലക്ഷൻ വയ്ക്കാം, ഒരു ജനറൽ ബോഡി വിളിക്കാം, അതിൽ ആർക്ക് വേണമെങ്കിലും ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം. നീ മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം, അവർക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം. ഇതൊരു തോൽവിയോ അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ എന്നല്ല, ദൈവീത മനസ്സിലാക്കുക. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇത്രയും 10,000 ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പ്രോപ്പറായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മലയാള സിനിമയുടെ എല്ലാ അഭിപ്രായവും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അതിന് ആരും ഒരു എതിരഭിപ്രായം പറയാൻ താല്പര്യപ്പെടില്ല. തീർച്ചയായും ഞാനാണോ പറയേണ്ടത്? തീർച്ചയായിട്ടും വേണ്ടേ. അതിനെന്താ സന്ദേശം? അതൊരു കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ വേണ്ടെന്ന് പറയോ? അങ്ങനെയല്ലേ വേണ്ടത്. അതിന് പോലീസുണ്ട്, ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതിയുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത്? ഞാൻ പവർ ഗ്രൂപ്പില് പെട്ട ഒരാളല്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ.